ഹായ് ഓഡിയൻസ്, വെൽക്കം ബാക്ക് ടു ഈസി ലേണിംഗ് ടിപ്സ് എ ടു ഇസഡ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ മാത്സ് ക്ലാസ്സിൽ രണ്ടാമത്തെ ചാപ്റ്ററാണ് നമുക്ക് എടുത്തിരിക്കുന്നത്, പാരലൽ ലൈൻസ്, സമാന്തര വരകൾ. ഒരേ അകലം പാലിക്കുന്ന എന്നാൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെയാണ് സമാന്തര വരകൾ എന്ന് പറയുന്നത്. ചിത്രത്തിൽ നോക്കൂ, മേലോട്ട് രണ്ട് വരകൾ വരച്ചതായി നമുക്ക് കാണാം. ഈ രണ്ട് വരകൾ ഒരേ തുല്യ അളവിലാണ് വരച്ചതെങ്കിൽ ഇവ എത്ര മേലോട്ട് വരച്ചാലും ഇവ കൂട്ടിമുട്ടില്ല. എത്ര മേലോട്ട് പോയാലും ഇതേ ലെവലിൽ തന്നെ മേലോട്ടേക്ക് പോകും, ഇവ ഒരിക്കലും കൂട്ടിമുട്ടൂല. ഇങ്ങനെ ഒരേ അകലം പാലിക്കുന്ന എന്നാൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെയാണ് നമ്മൾ സമാന്തര രേഖകൾ എന്ന് പറയുന്നത്, സമാന്തര വരകൾ എന്ന് പറയുന്നത്. ലൈൻസ് ദാറ്റ് ഹാവ് സം ഡിസ്റ്റൻസ് അറ്റ് ഓൾ പോയിൻറ്റ്സ് ആൻഡ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ആർ പാരലൽ ലൈൻസ്. എന്താണ് ലൈൻസ് ദാറ്റ് ഹാവ് സം ഡിസ്റ്റൻസ് അറ്റ് ഓൾ പോയിൻറ്റ്സ് ആൻഡ് ഡു നോട്ട് ഇൻ്റർസെക്റ്റ് ആർ പാരലൽ ലൈൻസ്. പരസ്പരം ഇവ കൂട്ടിമുട്ടുന്നില്ല എന്നതാണ് പാരലൽ ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അർത്ഥമാക്കേണ്ടത്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നിങ്ങൾ ഉദാഹരണം ഇവിടെ തന്നിട്ടുണ്ട്, ഒരു രണ്ട് വര വരച്ചിട്ടുണ്ട്, രണ്ടും 90 ഡിഗ്രി ആംഗിളിലാണ് നിൽക്കുന്നത്. ഈ 90 ഡിഗ്രി ആംഗിളിൽ നേരെ മേലോട്ട് പോകുമ്പോൾ ഇവ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. ഇത്തരം രേഖകളെ നമ്മൾ സമാന്തര രേഖകൾ എന്ന് പറയുന്നു. അപ്പോൾ എന്താണ് പാരലൽ ലൈൻസ് എന്ന് എഴുതിയെടുക്കുക. ലൈൻസ് വിച്ച് ആർ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ് എവരിവെയർ ആൻഡ് ഡു നോട്ട് മീറ്റ് എനിവെയർ ആർ കോൾഡ് പാരലൽ ലൈൻസ്. ലൈൻസ് വിച്ച് ആർ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ്, ഒരേ ഡിസ്റ്റൻസ് വെച്ചുകൊണ്ട് നേരെ മേലോട്ട് പോകുന്നു, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാരലൽ ലൈൻസ്. ഒരേ അകലം പാലിക്കുന്ന എന്നാൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളാണ് സമാന്തര വരകൾ. അപ്പോൾ എന്താണ് സമാന്തര വരകൾ എന്ന് പഠിച്ചു കഴിഞ്ഞാൽ സമാന്തരങ്ങളല്ലാത്ത വരകൾ ഏതൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അതിനുവേണ്ടിയാണ് ഇത്രയും പ്രാവശ്യം ഞാൻ പറയുന്നത്, ഒരേ അകലം പാലിക്കുന്ന എന്നാൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളെയാണ് സമാന്തര വരകൾ എന്ന് പറയുന്നത്. ഇനി നിങ്ങളോട് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾക്ക് കുറച്ച് എക്സാമ്പിൾസ്, ഉദാഹരണങ്ങൾ കണ്ടെത്തി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഉദാഹരണങ്ങളൊക്കെ നോക്കി നോക്കൂ, ഇതുപോലെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ എഴുതുക. നമ്മൾ ജനലുകൾ, വാതിലുകൾ, അതുപോലെ തന്നെ തീവണ്ടി പാളത്തിലെ പാളങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇവയെല്ലാം സമാന്തര രേഖകൾക്ക് അല്ലെങ്കിൽ സമാന്തര വരകൾക്ക് പാരലൽ ലൈൻസിന് ഉദാഹരണമാണ്. ഇതുകൂടാതെ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ് ബുക്ക്, നോട്ട് ബുക്ക്, അതുപോലെ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ചില അക്ഷരങ്ങൾ, സ്ലൈറ്റ്, അങ്ങനെ ഒരുപാട് കണ്ട്, ഇതുപോലെ കമ്പികൾ, അങ്ങനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര വരകൾക്ക് ഒരുപാട് എക്സാമ്പിൾസ് കിട്ടും. അപ്പോൾ നിങ്ങളത് കളക്ട് ചെയ്യുക. ഇനി നമുക്ക് പഠിക്കാനുള്ള നോൺ പാരലൽ ലൈൻസ് അഥവാ സമാന്തരങ്ങളല്ലാത്ത വരകൾ. എന്താണ് സമാന്തരങ്ങളല്ലാത്ത വരകൾ? സമാന്തരങ്ങളായ വരകൾ എന്താണെന്ന് നമ്മൾ പഠിച്ചു. ഒരേ തുല്യ അളവിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ഒരിക്കലും കൂട്ടിമുട്ടാത്ത രേഖകളാണ് സമാന്തര വരകൾ അഥവാ പാരലൽ ലൈൻസ്. അപ്പോൾ സമാന്തരങ്ങളല്ലാത്ത വരകൾ എന്തായിരിക്കും? നമ്മൾ മേലോട്ടോ അല്ലെങ്കിൽ സൈഡിലോട്ടോ നമ്മൾ വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ രണ്ട് വരകൾ തമ്മിൽ ഒരുപോലെ വരയ്ക്കുമ്പോൾ എപ്പോഴെങ്കിലും അത് കൂട്ടിമുട്ടുകയാണെങ്കിൽ, ഉദാഹരണങ്ങളായി നിങ്ങൾ നോക്കുക, ഇതുപോലെ നമ്മൾ രണ്ട് വരകൾ വരച്ചു, അത് എപ്പോഴെങ്കിലും കൂട്ടിമുട്ടുകയാണെങ്കിൽ ആ രേഖകൾ ഒരിക്കലും സമാന്തരങ്ങളായ രേഖകളല്ല, നോൺ പാരലൽ ലൈൻസ് എന്നാണ് അവ അറിയപ്പെടുന്നത്. അപ്പോൾ ഇതുപോലെ ചെരിച്ചും ഒക്കെ വരയ്ക്കുന്ന വരകളെല്ലാം, രണ്ട് വരകൾ ഇതുപോലെ ചെരിച്ചൊക്കെ വരയ്ക്കുകയാണെങ്കിൽ ഒരേ തുല്യ അളവിൽ വരുന്നില്ല എങ്കിൽ അവ നോൺ പാരലൽ ലൈൻസ് അഥവാ സമാന്തര രേഖകളല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി നമുക്കിതിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കുക. ഇതാ മലയുടെ മുകളിൽ കാണുന്ന ഭാഗം രണ്ട് വരകൾ തമ്മിൽ കൂട്ടി വരച്ചു കഴിഞ്ഞാൽ അവ കൂട്ടിമുട്ടും. അപ്പോൾ ഇതുപോലെ കൂട്ടിമുട്ടുന്ന വരകളാണ് നോൺ പാരലൽ ലൈൻസ് അഥവാ സമാന്തരങ്ങളല്ലാത്ത വരകൾക്ക് ഉദാഹരണം. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതാൻ പറ്റുമല്ലോ, സ്വന്തമായിട്ടൊന്ന് ഉദാഹരണങ്ങൾ എഴുതി നോക്കൂ കേട്ടോ. നെക്സ്റ്റ്, ചുവടെ നൽകിയിരിക്കുന്ന ഇംഗ്ലീഷ് വലിയ അക്ഷരങ്ങളിൽ സമാന്തര വരകൾ വരുന്ന അക്ഷരങ്ങൾ കണ്ടെത്തി അവയ്ക്ക് നിറം കൊടുക്കുക. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ടിക്ക് മാർക്ക് ചെയ്തത് നിങ്ങൾ കളർ ചെയ്ത് കൊടുക്കണം. ഈയുടെ രണ്ട് വരകൾ തുല്യ അളവിലാണ്, ഒരേ അകലം പാലിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് നേർരേഖയിൽ അല്ലെങ്കിൽ മുന്നോട്ട് വരച്ചു കഴിഞ്ഞാലും പോകുന്നത്. അവ ഒരിക്കലും കൂട്ടിമുട്ടില്ല. അതുപോലെ എഫ് അങ്ങനെയാണ്, എച്ച് അങ്ങനെയാണ്, അതുപോലെ എമ്മിൻ്റെ താഴ്ഭാഗത്തേക്ക് നമ്മൾ താഴോട്ട് വരച്ചു കഴിഞ്ഞാൽ അവ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല. അതുപോലെ എന്നിൻ്റെ വരകൾ, എന്നൊന്ന് മേലോട്ടും ഒന്ന് താഴോട്ടുമാണ് പോകുന്നത്,
അതിൻ്റെ രണ്ട് അറ്റവും നമ്മൾ നീട്ടി വരയ്ക്കുകയാണെങ്കിൽ, അതിൻ്റെ ഇടയിൽ കൂടി ഒരു വര വരുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, നീട്ടി വരയ്ക്കുകയാണെങ്കിൽ അവ ഒരിക്കലും കൂട്ടിമുട്ടുകയില്ല. അപ്പോൾ ഇതുപോലെയുള്ള കൂട്ടിമുട്ടാത്ത അല്ലെങ്കിൽ ഒരേ അകലം പാലിക്കുന്ന ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളാണ് സമാന്തര വരകൾ അഥവാ പാരലൈൻസ് എന്ന് പറയുന്നത്. ക്ലിയറായല്ലോ? അപ്പോൾ നിങ്ങൾ ഈ അക്ഷരങ്ങളൊക്കെ നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതിയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കുക. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ക്യാൻ എനി ടു സൈഡ്സ് ഓഫ് എ ട്രയാങ്കിൾ ബി പാരലൽ? ഒരു ത്രികോണത്തിൻ്റെ ഏതെങ്കിലും രണ്ട് വശങ്ങൾ സമാന്തരങ്ങളാകുമോ? ത്രികോണത്തിൻ്റെ വശങ്ങൾ ഒരിക്കലും സമാന്തരങ്ങളായിരിക്കില്ല. കാരണം എന്താണ്? സമാന്തര വരകൾ എന്ന് പറഞ്ഞാൽ ഒരേ അകലം പാലിക്കുന്ന എന്നാൽ ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളാണ് സമാന്തര വരകൾ. അപ്പോൾ അതിൻ്റെ ഏത് രണ്ട് വശം നമ്മൾ നീട്ടിയാലും അതിൻ്റെ ഒരു വശം കൂട്ടിമുട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതെന്താണ്? പാരലൽ അല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഇവ ഒരേ അകലം പാലിക്കുന്നില്ല, ഒരു ബിന്ദുവിൽ ഇവ കൂട്ടിമുട്ടുന്നു, അതുകൊണ്ട് ഇവ സമാന്തര വരകൾ അല്ല. ഇറ്റ് ഡു നോട്ട് കീപ് ദ സെയിം ഡിസ്റ്റൻസ് ആൻഡ് ഇറ്റ് മീറ്റ് അറ്റ് എ പോയിൻ്റ്. ഇനി നിങ്ങൾക്ക് പറയാലോ ഈ ചതുരത്തിൻ്റെ എതിർവശങ്ങൾ സമാന്തരമാണോ? ആർ ദ ഓപ്പോസിറ്റ് സൈഡ്സ് ഓഫ് ദീസ് റെക്റ്റാങ്കിൾ പാരലൽ? ഈ ചതുരത്തിൻ്റെ എതിർവശങ്ങൾ സമാന്തരങ്ങളാണ് അല്ലേ? കാരണം ഇവ നീട്ടി വരച്ചു കഴിഞ്ഞാൽ ഒരിക്കലും കൂട്ടിമുട്ടുന്നില്ല, ഇവ ഒരേ അകലത്തിലാണ് വരച്ചിരിക്കുന്നത്. അപ്പോൾ എത്ര ദൂരം വരച്ചു കഴിഞ്ഞാലും ഇവ ഒരിക്കലും കൂട്ടിമുട്ടില്ല. കൂട്ടിമുട്ടാത്ത രേഖകൾ സമാന്തര വരകളാണ്, അതുപോലെ പാരലൽ ലൈൻസ് ആണ്. അടുത്തതായി, ഒരു വരയുടെ ലംബത്തിൻ്റെ ലംബം ആ വരയ്ക്ക് സമാന്തരമായിരിക്കും. ദ പെർപെൻഡിക്കുലർ ഓഫ് ദ പെർപെൻഡിക്കുലർ വിൽ ബി പാരലൽ. എന്താണ് ലംബത്തിൻ്റെ ലംബം എന്ന് പറയുന്നത്? നമുക്കിവിടെ ഉദാഹരണമായിട്ട് ഒരു വര വരച്ചിട്ടുണ്ട്, നോക്കാം. ഇതാ, ഇതുപോലെ രണ്ട് വരകൾ വരച്ചു കഴിഞ്ഞാൽ, രണ്ട് വരകൾ മാത്രമല്ല അതിൻ്റെ ഇടയിൽ വേറൊരു വരയും കൂടിയുണ്ട് അല്ലേ? ഇങ്ങനെ ഒരു വര വരച്ചിട്ട് അതിനെ നീളത്തിൽ വരച്ചു കഴിഞ്ഞാലും അവ എന്തായിരിക്കും? സമാന്തരങ്ങളായിരിക്കും, പാരലൽ ലൈൻസ് ആയിരിക്കും. കാരണം എന്താണ്? അവ ഒരേ അളവിലാണ് അല്ലെങ്കിൽ ഒരേ അകലം പാലിച്ചു കൊണ്ടാണ് അവ നിൽക്കുന്നത്. ഇതിൻ്റെ കൂടെ നിങ്ങൾ വരകളുടെ പേര് കൂടി പഠിക്കുക. ഇതുപോലെ മേലെ നിന്ന് താഴേക്ക് വരയ്ക്കുന്ന വരയെ വെർട്ടിക്കൽ ലൈൻ എന്നും, ഇതുപോലെയുള്ള വരകളെ ഹൊറിസോണ്ടൽ ലൈൻ എന്നും, ചെരിച്ചു വരയ്ക്കുന്ന ലൈനെ സ്ലാൻഡഡ് ലൈൻ എന്നുമാണ് പറയുന്നത്. ഇനി നമുക്ക് ശ്രദ്ധിക്കാം, ഒരു വരയുടെ ലംബത്തിൻ്റെ ലംബം ആ വരയ്ക്ക് സമാന്തരമായിരിക്കും. ഈ ചിത്രത്തിൽ രണ്ട് വരകളും അതിൻ്റെ നടുക്കൂടെ ഒരു വരയും വരച്ചിട്ടുണ്ട്. പക്ഷേ നടുക്കൂടെ ഒരു വര വരച്ചിട്ടുണ്ടെങ്കിൽ കൂടി മുകളിലും താഴെയുമുള്ള വരകൾ എപ്പോഴും ഒരേ അകലം പാലിച്ചു കൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവ എന്തായിരിക്കും? സമാന്തര വരകളായിരിക്കും. ഇതുതന്നെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് നോക്കാം. എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ ടു ദ ഹൊറിസോണ്ടൽ ലൈൻ, ദെൻ എ പെർപെൻഡിക്കുലർ ഈസ് ഡ്രോൺ, ദ ഹൊറിസോണ്ടൽ ലൈൻ ആർ പാരലൽ. അപ്പോൾ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ നേരെ വരയ്ക്കുന്ന രേഖയാണ് നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചാലും ഈ ഹൊറിസോണ്ടൽ ലൈൻ എന്തായിരിക്കും? പാരലലായിരിക്കും. ക്ലിയറായല്ലോ? ഇനി ഇത്തരം രൂപങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവ സമാന്തര വരകളാണോ പാരലൽ ലൈൻസ് ആണോ എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയല്ലോ. ഒരു വശം ചെറുതും ഒരു വശം വലുതുമായ ഒരു രൂപമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ചെറിയ വശങ്ങളിലെ വരകൾ നമ്മൾ നീട്ടി വരച്ചു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും ഒരു രേഖയിൽ, ഒരു ബിന്ദുവിൽ അത് കൂട്ടിമുട്ടും. ഒരു ബിന്ദുവിൽ കൂട്ടിമുട്ടുന്ന വരകൾ എന്താണ്? സമാന്തരങ്ങളല്ല, പാരലൽ അല്ല. അപ്പോൾ ഇവ സമാന്തരങ്ങളാണോ പാരലൽ ആണോ? അല്ല. ഇനി നമുക്ക് തന്നിരിക്കുന്ന അടുത്തൊരു ചോദ്യം നോക്കൂ. എ ബി സി ഡി എന്നീ വരകൾ സമാന്തരമാണോ പാരലൽ ആണോ? ഇവ സമാന്തരമാകാൻ എന്ത് ചെയ്യണം? ഇപ്പോൾ നമുക്കിവിടെ ഡിഗ്രി അളവ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു ഡിഗ്രി നമുക്ക് 80 ഡിഗ്രിയും ഒരു ഡിഗ്രി നമുക്ക് 70 തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഈ വരകൾക്ക് ചെരിവുണ്ട്, അപ്പോൾ എപ്പോഴെങ്കിലും ഇവ കൂട്ടിമുട്ടും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഇവ ഒരേ അകലം പാലിക്കുന്നതിന് വേണ്ടി ഒന്നിവ നമുക്ക് 2 80 ഡിഗ്രിയിൽ കൊടുക്കണം, അല്ലെങ്കിൽ 2 70 ഡിഗ്രി ആക്കണം. 70 ഡിഗ്രി ആക്കുമ്പോൾ രണ്ടും ഒരേ അകലത്തിൽ തന്നെ അവ മുന്നോട്ട് നമുക്ക് വരച്ചുകൊണ്ട് പോകാൻ പറ്റും. 80 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് ഒരേ അളവിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ ഇവ ഒരേ രേഖയാക്കണമെങ്കിൽ, സമാന്തരമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്നിവ 80 ഡിഗ്രി ആക്കണം, അല്ലെങ്കിൽ 70 ഡിഗ്രി ആക്കണം. രണ്ടും. ക്ലിയറായല്ലോ? രണ്ടും ഒന്നിവ 70 ഡിഗ്രി ആക്കണം, അല്ലെങ്കിൽ 2 80 ഡിഗ്രി ആക്കണം. പറയുന്നത് കൊണ്ടാണ് എഴുതി കാണിക്കാത്തത്, ക്ലിയറായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ശ്രദ്ധിച്ച് കാണുക, അതുപോലെ ചെയ്യാം കേട്ടോ.
അടുത്തത് സമാന്തരമായ രണ്ട് വരകൾ മറ്റേതൊരു വരയുമായി ഒരുപോലെയുള്ള കോണുകളാണ് ഉണ്ടാക്കുന്നത്. പാരലൽ ലൈൻസ് മേക്ക് ഈക്വൽ ആംഗിൾസ് വിത്ത് എനി അതർ ലൈൻസ്. എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ വരച്ചിരിക്കുന്ന വരകൾ ശ്രദ്ധിക്കൂ. ഈ രണ്ട് വരകളും അതിൻ്റെ നടുക്ക് കൂടെ വേറൊരു വര, റോസ് നിറത്തിലുള്ള വേറൊരു വരയും കൂടി വരച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വെച്ചിട്ട് നമുക്ക് പ്രൊട്രാക്ടറിൽ അളവ് നോക്കിക്കഴിഞ്ഞാൽ വയലറ്റ് നിറത്തിൽ കൊടുത്തിരിക്കുന്ന രണ്ട് വരകളുടെയും കോണളവ് തുല്യമായിരിക്കും. ഒരേ അകലം പാലിക്കുന്ന, ഒരിക്കലും കൂട്ടിമുട്ടാത്ത വരകളാണ് സമാന്തര വരകൾ. അപ്പോൾ ഒരേ അളവ് കോണളവ് കിട്ടുന്ന വരകളായിരിക്കും എപ്പോഴും എന്ത് സമാന്തര വരകൾ എന്ന് പറയുന്നത്. തൊട്ട് മുൻപേ നമ്മൾ പറഞ്ഞു, ഒന്നിവ രണ്ടും 80 ഡിഗ്രി ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും 70 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ കോണുകളുടെ അളവ് തുല്യമായിരിക്കും. അപ്പോൾ ഒന്നുകൂടി പറയാം, സമാന്തരമായ രണ്ട് വരകൾ മറ്റേതൊരു വരയുമായി ഒരുപോലെയുള്ള കോണുകൾ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതായത് രണ്ട് സമാന്തര വരകൾ വരയ്ക്കുമ്പോൾ വേറൊരു വര ഉണ്ടെങ്കിലും ആ കോണുകൾ, അവിടെ കിട്ടുന്ന കോണുകളുടെ അളവുകൾ എപ്പോഴും എന്തായിരിക്കും? ഒരുപോലെ ആയിരിക്കും. സമാന്തരമായ രണ്ട് വരകൾ മറ്റേതൊരു വരയുമായി ഒരുപോലെയുള്ള കോണുകളാണ് ഉണ്ടാക്കുന്നത്. പാരലൽ ലൈൻസ് മേക്ക് ഈക്വൽ ആംഗിൾസ് വിത്ത് എനി അതർ ലൈൻസ്. ലാസ്റ്റത്തെ നമ്മുടെ ടാക്സാണ് ഒരു ജിയോ ബോർഡ് നിർമ്മിക്കാൻ. എന്താണ് ജിയോ ബോർഡ് എന്ന് പറയുന്നത്? അത് നമുക്കൊരു പലക കഷ്ണങ്ങൾ എടുത്തിട്ട് ഇതുപോലെ ആണികളടിച്ചിട്ട് ഒരു രൂപം ഉണ്ടാക്കുക. ആണികളടിച്ചിട്ടൊരു കറക്റ്റ് ഒരു ബോർഡ് ഉണ്ടാക്കുക. ആ ബോർഡിൽ ഇതുപോലെയുള്ള രൂപങ്ങൾ ഉണ്ടാക്കുക. ഇത് നമ്മൾ 6-ാം ക്ലാസ്സിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തിരുന്നു. ഫസ്റ്റ് ചാപ്റ്റർ നമ്മൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്നു അല്ലേ. ജിയോമെട്രിക് ഷേപ്പ്, ജിയോമെട്രിക് ഷേപ്പിൽ പല രൂപങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആണി അടിച്ചിട്ട് ഇതുപോലെ നിങ്ങൾക്ക് പല രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഇത് പല രൂപങ്ങൾ ഉണ്ടാക്കിയതിന് ശേഷം പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ ഏതൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ച് അത് നമുക്ക് ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. അപ്പോൾ അത് നിങ്ങൾ ചെയ്യല്ലോ. ഇത് നിങ്ങൾ ചെയ്യേണ്ട ടാസ്ക്കാണ്. ജിയോ ബോർഡ് ഉണ്ടാക്കുക. ജിയോ ബോർഡ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ പല രൂപങ്ങൾ ഉണ്ടാക്കുക. അതിലേതെല്ലാം രൂപങ്ങളാണ് പാരലൽ ലൈൻസ് അഥവാ സമാന്തര വരകൾ എന്ന് പറയുന്നത് എന്ന് നിങ്ങൾ ടീച്ചേഴ്സിന് അയച്ചു കൊടുക്കണം. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. വർക്ക്ഷീറ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല, സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല. വെയിറ്റ്വിറ്റേഴ്സ് ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ആ വർക്ക് മാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ആൻസർ ഇട്ടുതരാം. താങ്ക് യു.